ചോദ്യം. വേദപണ്ഡിതനായ ഒരു മഹാവ്യക്തിത്വം ജാഹിലിയ യുഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് പ്രവചിക്കുകയും പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആര്? ഉത്തരം: വറഖത്ത് ബിൻ നൗഫൽ. ചോദ്യം: അബൂ ത്വാലിബിൻ്റെ കൂടെ ആദ്യ വിദേശയാത്ര എത്രാം വയസ്സിൽ? ഉത്തരം: 12 വയസ്സിൽ. ചോദ്യം: ഏത് നാട്ടിലേക്കാണ് യാത്ര? ഉത്തരം: ഷാം, അതായത് ഇന്നത്തെ സിറിയ. കച്ചവടാവശ്യാർത്ഥം. ചോദ്യം: 1 സിറിയൻ യാത്രയിൽ പ്രവാചക ലക്ഷണം പ്രവചിച്ച പുരോഹിതൻ? ഉത്തരം: ബഹീറ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പങ്കെടുത്ത യുദ്ധം? ഉത്തരം: ഹർബുൽ ഫിജാർ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പകാലത്ത് വിളിക്കപ്പെട്ട നാമം? ഉത്തരം: അൽ അമീൻ. ചോദ്യം: ഫിജാർ യുദ്ധം ഏത് ഗോത്രങ്ങൾ തമ്മിൽ? ഉത്തരം: ഖുറൈശികളും ഹവാസിൻ ഗോത്രവും. ചോദ്യം: ഫിജാർ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാം വയസ്സിൽ? ഉത്തരം: 15 വയസ്സിൽ. ചോദ്യം: കച്ചവടം കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലത്ത് ചെയ്ത തൊഴിൽ? ഉത്തരം: ഇടയവൃത്തി. ചോദ്യം: 2 സിറിയൻ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാം വയസ്സിൽ? ഉത്തരം: 25 വയസ്സിൽ. ചോദ്യം: 2 സിറിയൻ യാത്രയിൽ കൂടെ ആര്? ഉത്തരം: ഖദീജ ബിവിയുടെ ഭൃത്യൻ മൈസറത്ത്. ചോദ്യം: ഈ യാത്രയിൽ പ്രവാചകത്വം തിരിച്ചറിഞ്ഞ വേദപണ്ഡിതൻ? ഉത്തരം: നസ്തൂറ. ചോദ്യം: ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ സവിശേഷതകൾ? ഉത്തരം: മേഘം തണൽ നൽകി, വർദ്ധിച്ച കച്ചവട ലാഭം, പുരോഹിതൻ്റെ പ്രവാചകത്വ പരാമർശം തുടങ്ങിയവ. ചോദ്യം: അറബികളിൽ ഭൂരിഭാഗവും ആരാധിച്ചിരുന്നത് എന്തിനെയായിരുന്നു? ഉത്തരം: ബിംബങ്ങളെ. ചോദ്യം: വിശുദ്ധ ഭവനമായ കഅബയിൽ പ്രതിഷ്ഠിച്ച ബിംബങ്ങൾ എത്ര? ഉത്തരം: 300 പരം. ചോദ്യം: ബിംബാരാധകരല്ലാത്ത വിഭാഗം? ഉത്തരം: ജൂത ക്രൈസ്തവർ. ചോദ്യം: 2 സിറിയൻ യാത്ര നിമിത്തമായ ചരിത്രപരമായ നിയോഗം? ഉത്തരം: ഖദീജ ബീവിയുമായുള്ള വിവാഹം. ചോദ്യം: വിവാഹ അഭ്യർത്ഥന നബിയെ അറിയിച്ചത് ആര്? ഉത്തരം: ഖദീജ ബീവി പറഞ്ഞയച്ച നുഫൈസ ബിൻത് മുനിയ. ചോദ്യം: വിവാഹത്തിന് അഭ്യർത്ഥിക്കാൻ ഖദീജ ബീവിക്ക് പ്രേരകമായ ഘടകങ്ങൾ? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവും സ്വഭാവഗുണങ്ങളും മറ്റും മനസ്സിലാക്കിയതിനാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം എത്രാം വയസ്സിൽ? ഉത്തരം: 25 വയസ്സിൽ. ചോദ്യം: ആരുമായിട്ടാണ് വിവാഹം? ഉത്തരം: ഖദീജ ബീവിയുമായി. ചോദ്യം: വിവാഹ സമയത്ത് ഇരുവരുടെയും പ്രായം? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 ഖദീജ ബീവിക്ക് 40 വയസ്സ്. ചോദ്യം: ഈ വിവാഹം നടന്നത് ഏത് വർഷം? ഉത്തരം: ഹിജ്റയുടെ 28 വർഷം മുമ്പ്. ചോദ്യം: മുമ്പ് ഖദീജ ബീവിയെ എത്ര പേർ വിവാഹം ചെയ്തിരുന്നു? ഉത്തരം: 2 വിവാഹം. ചോദ്യം: അതിൽ എത്ര സന്താനങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം: 1 2 പെൺകുട്ടിയും. ചോദ്യം: ഖദീജ ബീവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങൾ എത്ര? ഉത്തരം: 6. ഖാസിം, അബ്ദുള്ള, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ചോദ്യം: ഖാസിമിൻ്റെ അപരനാമം? ഉത്തരം: ത്വാഹിർ. ചോദ്യം: ത്വയ്യിബ് എന്ന നാമത്തിൽ അറിയപ്പെട്ട പ്രവാചക പുത്രൻ? ഉത്തരം: അബ്ദുള്ള. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 പുത്രൻ? ഉത്തരം: ഇബ്രാഹിം. ചോദ്യം: ഇബ്രാഹിമിൻ്റെ മാതാവ്? ഉത്തരം: മാരിയത്തുൽ ഖിബ്തിയ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബയുടെ ഭർത്താവ്? ഉത്തരം: അബുൽ ആസ്. ചോദ്യം: ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്തു, ആരെ? ഉത്തരം: ആദ്യം റുഖിയ റളിയല്ലാഹു അൻഹയെയും അവരുടെ മരണശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും. ചോദ്യം: ദുന്നുറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്?
ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചോദ്യം: അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത നബി പുത്രി? ഉത്തരം: ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വംശപരമ്പര എത്തിച്ചേരുന്ന പിതാമഹൻ? ഉത്തരം: ഖുസൈ.